ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ വന്നിട്ട് ഫ്രൈഡേ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഇതേ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ അരി ഇതേ തിളച്ചു വന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ അടുപ്പിൽ നിന്ന് ആ ചട്ടി വെച്ചിട്ട് ആ പുക ഇട്ടുന്നുണ്ട്. കടുകും ഉലുവയും ഇട്ടിട്ടുണ്ട്. പച്ചയിരുന്നു കറിക്കുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അത് കഴിയുമ്പോൾ ഞാൻ അതേ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ അരിഞ്ഞത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആയാലും മതി കേട്ടോ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ചെറിയ ഉള്ളി ഇല്ലാതെ നമുക്ക് മീൻകറി വെക്കാം എന്ന് പഠിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ചെറിയ ഉള്ളി ഇല്ലേ മീൻകറി വെക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയല്ലേ. അപ്പോൾ എന്തായാലും എന്തേ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഇത്രയും ഈ കളർ ചേഞ്ച് ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ അതേ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലേ നമ്മുടെ പൗഡേഴ്സൊക്കെ കരിഞ്ഞു പോവും. ഞാൻ രണ്ട് ടൈപ്പ് മുളക് പൊടിയും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയോടാണ് ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഫ്ലെയിം ഇതേ നന്നായിട്ട് കുറച്ചിട്ടേക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വാളംപുളിയാണ്. കുടംപുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഈ ഒരു ടൈമിൽ. രണ്ട് മിനിറ്റ് നേരം ആ പുളിവെള്ളവും മസാലയെല്ലാം കൂടെ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ശേഷം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആടിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ മീൻകറിക്കുള്ള മീൻ ഏതാണെന്ന് കാണിച്ചില്ലല്ലോ. തേടാണ് കേട്ടോ മീൻ. അത് ദേവിടെ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു തേട് മീനായിരുന്നു കേട്ടോ. ഇപ്പം ഇതേ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. തലയുൾപ്പെടെയാണ് കേട്ടോ ബാക്കി കഷ്ണങ്ങളും എല്ലാം ഉണ്ട്. സെപ്പറേറ്റ് ഒന്നും ബാക്കി കറി വെക്കാൻ നിന്നില്ല. എല്ലാം കൂടെ ഒരൊറ്റ കറിയിലെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഒന്ന് മുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് മൂന്നെണ്ണം കറിവേപ്പില എടുത്ത് കേട്ടോ. അതെല്ലാം കൂടെ പിച്ചി പൊഴിച്ച് ഇതിൻ്റെ മുകളിലെല്ലാം വിതറി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ മൂടി തുറന്ന് നോക്കണം കേട്ടോ. നോക്കി ഒന്ന് ചട്ടി ഒന്ന് കറക്കി കൊടുക്കണം ചെവിട്ടി പിടിക്കാതെ. അപ്പം ഇത് ഇവിടെ നിന്ന് വേവട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഞണ്ട് കറി വെക്കണം. അതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാം. മെയിൻലി പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് മസാലാസ് ഒന്നും ഒരുപാട് ഉപയോഗിക്കത്തില്ല കേട്ടോ. മഞ്ഞപ്പൊടിയും ലേശം മുളകുപൊടിയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് മസാലാസൊക്കെ ഇട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് മീൻകറി നോക്കി ഈ ഒരു പരിവമായിട്ടുണ്ട്. റെഡിയായ സംഭവം അങ്ങനെ അതും ഓഫ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നമ്മളെ ഞണ്ട് ക്ലീനിങ്ങിലേക്ക് കടന്നു. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞണ്ട് വാങ്ങിക്കുന്നത്. ഈശാനും ഒക്കെ ഇവിടെ വന്നതിന് ശേഷം എന്തോ ഞണ്ട് കഴിച്ചപ്പം അതിൻ്റെ എന്തോ ഒരു അലർജി ആയി കേട്ടോ. അങ്ങനെ ഞണ്ടൊന്നും വാങ്ങിക്കാതിരിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് ഈശാനി എന്നെ ചോദിച്ചു കേട്ടോ ഞണ്ട് കഴിക്കുന്ന കാര്യം. അങ്ങനെ ഡോക്ടർ ഇപ്രാവശ്യം കഴിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാങ്ങി ഞണ്ടായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും കിച്ചണിലോട്ട് ഇന്ന് വിലവ് കൂടുതലായിരുന്നു. അങ്ങനെ ഞണ്ടിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തക്കാളി മുറിച്ചിട്ട് കറിവേപ്പില ഇട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തത് വേവിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡിയായി കേട്ടോ. അങ്ങനെ ഞാൻ ചോറ് ഇവിടെ ഊറ്റി വെച്ചു. പിന്നെ അതേ കപ്പ വേവിക്കാൻ പോവാം കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഞണ്ടേറി ഒരു സൈഡിൽ കൂടെ റെഡിയാവുന്നു. കപ്പ അങ്ങനെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലപോലെ വേവുന്ന കപ്പയായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. അങ്ങനെ ഞാൻ ദേ അരപ്പൊക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കറി അവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം നമ്മുടെ ലഞ്ച് റെഡി. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ തന്നെ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ചോറ് വിളമ്പി കുറച്ച് ചീനി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മുളക് മീൻകറി, അതിനകത്തെ തലയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം എടുത്തത്. ഈ തേടും ഈ മുളകറി വെക്കാമെന്ന് പ്ലാൻ ഇട്ടതിന് ശേഷമാണ് കേട്ടോ കപ്പയോട് വാങ്ങിയത്. ഒരുപാട് നാളായിരുന്നു കേട്ടോ മുളകറിയും കപ്പയൊക്കെ കൂട്ടി കഴിച്ചിട്ട്. പിന്നെ അതെ ഈ ഒരു പീസ് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ചാറും കൂടെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചിട്ടുണ്ട്. കപ്പയുള്ളപ്പോൾ പിന്നെ എനിക്ക് എത്ര മുളക് ചാറ് ഒഴിച്ചാലും മതിയാവത്തില്ല കേട്ടോ. ഞണ്ട് കൂട്ടി ഇവാനും ഈശാനെയും ചോറും കഴിച്ചിട്ട് ഉറക്കുമായി. ഇപ്പോൾ എനിക്ക് വിചാരിക്കുള്ളതാണ് കേട്ടോ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഈ കപ്പയും മീൻകറിയൊക്കെ ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞണ്ട് തൽക്കാലം എടുത്തില്ല. കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ടൂ ലേറ്റ് ആയിപ്പോയി കഴിക്കാൻ. പിന്നെ വീഡിയോ എടുക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വിശന്നിട്ട് വയ്യായിരുന്നു. പിന്നെ ഞങ്ങളും കഴിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ബൈ.